നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ്. 4.5 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതനുസരിച്ച് ഒരുപക്ഷെ നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ മുൻപോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ, നമ്മളുടെ പെൻഷൻ തടയപ്പെടുകയും പിന്നീട് കാലങ്ങളോളം കാത്തു നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടാകുകയും ചെയ്യും. 1600 വീതമാണ് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നതെന്ന് അറിയാമല്ലോ. മാസം മാസം നമുക്ക് ഇത്തരത്തിൽ പെൻഷൻ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും എത്തിച്ചേരുന്നുണ്ട്. ഇതിൽ ഒരു സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തന്നെ കൃത്യമായിട്ട് കാലാകാലങ്ങളിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്ന എല്ലാവിധ രേഖകളും നമ്മൾ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത്തരം രേഖകളിൽ എന്തെങ്കിലുമൊക്കെ മുടക്കം വരുത്തുന്നവർ, അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ സർക്കാർ കൃത്യമായിട്ട് പറയുന്ന രേഖകൾ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കാതെ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ നിശ്ചിത സമയത്ത് ഇത് എത്തിക്കാൻ സാധിക്കാതെ ഇരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ പെൻഷൻ പിന്നീട് നമുക്ക് തടയപ്പെടുകയാണ്. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, 10 മാസത്തേക്ക് ഇത്തരത്തിലൊന്നും തടഞ്ഞു വെച്ചാൽ തന്നെ 16,000 രൂപ നമ്മുടെ കയ്യിൽ നിന്നും പോവുകയാണ്. അതായത് സുരക്ഷിതമായിട്ട് സാമൂഹ്യ സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ആനുകൂല്യം ഇത് തടഞ്ഞു വെക്കുകയാണ് ചെയ്യുക. അനർഹരാണ് എങ്കിൽ, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ആനുകൂല്യമാണ് എങ്കിൽ നിലവിൽ അത് പ്രശ്നമില്ല. പക്ഷേ അർഹമായിരുന്നിട്ട് കൂടി ആനുകൂല്യം ഏതെങ്കിലുമൊക്കെ ഒരു രേഖ സമർപ്പിക്കാതിരുന്നത് മൂലം നഷ്ടമാകുമ്പോൾ അത് വലിയൊരു അതായത് ഒരു വിപത്തിലേക്ക് വഴിതെളിയും. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന്, അതായത് PD സതീശൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ധനവകുപ്പ് മന്ത്രി. നമ്മുടെ സംസ്ഥാനത്ത് 4.5 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് പെൻഷൻ തടയപ്പെട്ട് ഇപ്പോൾ കിടക്കുന്നത്. അതായത് 4.5 ലക്ഷം ആൾക്കാർക്ക് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നില്ല, പക്ഷേ പെൻഷന് അർഹതയുള്ള ഗുണഭോക്താക്കളാണ്. ഇവരിൽ മരണപ്പെട്ടു പോയവരും അതോടൊപ്പം തന്നെ അനർഹരായവരും ഉണ്ട് എന്ന് സംസ്ഥാന സർക്കാർ സമ്മതിച്ചു. പക്ഷേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 3.5 ലക്ഷം ആളുകളും അതോടൊപ്പം തന്നെ ക്ഷേമനിധി വഴി മസ്റ്ററിംഗ് ചെയ്യാതെ, അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റിൽ ഹാജരാക്കാതെ ഇരുന്ന 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾ, 1,07,000 പരം ഗുണഭോക്താക്കൾക്കും ഇത്തരത്തിൽ ഇപ്പോൾ പെൻഷൻ തടയപ്പെട്ട് കിടപ്പുണ്ട്. 2019 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ച ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യണം എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതായത് അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന സർക്കാരിന്റെ ബയോമെട്രിക് സംവിധാനം വഴി വിരലുകൾ സ്കാൻ ചെയ്ത്, അല്ലെങ്കിൽ കണ്ണുകൾ സ്കാൻ ചെയ്ത് അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന സർക്കാരിനെ ബോധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണിത്. നിലവിൽ ആ സമയത്ത് സ്ഥലത്ത് ഇല്ലാതിരുന്നത് മൂലമോ, അല്ലെങ്കിൽ ഈ വാർത്ത അറിയാതിരുന്നത് മൂലമോ, ഇനിയല്ല എങ്കിൽ മറ്റ് ജനങ്ങളുടെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നോ പെൻഷൻ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെൻഷൻ അനുവദിച്ച് കിടക്കുന്ന ആളാണ്, അക്കൗണ്ടിൽ ഇത് എത്തുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാതിരുന്നത് മൂലമൊക്കെ നിലവിൽ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ മസ്റ്ററിങ്ങിനെ പറ്റി അറിയാതെ പോയി. ഇത്തരത്തിലുള്ള മസ്റ്ററിംഗ് അറിയാതെ പോയത് മൂലം 4.5 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി എന്നാണോ മസ്റ്ററിംഗ് ചെയ്യുന്നത്, അന്ന് മുതലാണ് വീണ്ടും അവർക്ക് പെൻഷൻ ആരംഭിക്കുക. ഇത്രയും നാൾ വന്നിരുന്ന ആ ഒരു കുടിശ്ശിക അത് ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഇനി ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു അവസരം കൂടി ഉണ്ടാകും. പക്ഷേ ആ അവസരം എന്നാണെന്ന് കൃത്യമായിട്ട് പ്രസ്താവിച്ചിട്ടില്ല. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുക എന്ന്. ആധാർ കാർഡ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച് പെൻഷൻ വാങ്ങുന്നതിനുള്ള അവസരം ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ ഇരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ തടയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലുമൊക്കെ രേഖ അത് കാലാകാലങ്ങളിൽ സർക്കാർ ആവശ്യപ്പെടുന്നതും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ ലഭിക്കാൻ വേണ്ട മസ്റ്ററിംഗ് പ്രക്രിയ ഇത് എല്ലാ വർഷവും നവംബർ മാസമൊക്കെയാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ വർഷത്തെയും ഡേറ്റുകൾ ഇനി വരുമ്പോൾ എല്ലാ ഗുണഭോക്താക്കളുമാണെങ്കിൽ എല്ലാ ഗുണഭോക്താക്കളും, അല്ലെങ്കിൽ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ അവർ ഇത്തരത്തിൽ നേടിയെടുത്തെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ പ്രക്രിയ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമാണ് തുടർന്ന് പെൻഷൻ ലഭിക്കുക. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതുപോലുള്ള പിഴവുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് വരാതിരിക്കാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. വാർത്തകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വിവിധ അറിയിപ്പുകൾ ഈ ചാനൽ വഴി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. മറ്റ് പ്രധാന അറിയിപ്പുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനും ജോസ് സൈനിങ് ഓഫ്.